വെൽക്കം ടു യൂട്യൂബ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും സി ലാംഗ്വേജിൻ്റെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടൊരു ഫീച്ചറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓക്കെ പോയിൻറ്റേഴ്സ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നതും പക്ഷേ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്ത് ഒരു എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അപ്പോൾ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ ആണ് വേറെ ഒന്നും അല്ല ഒരു സിമ്പിളി ഒരു വേരിയബിൾ ആണ് നമ്മൾ ഇൻഡക്സ് ഇൻഡ് വൈ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സിമ്പിളി ഒരു വേരിയബിൾ വേരിയബിൾ ആണ് എന്ത് ശരിക്കും പോയിന്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ നമ്മൾ നാൽപ്പത് അമ്പത് അല്ലെങ്കിൽ അയ്യായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം അല്ലെങ്കിൽ പതിനായിരം അങ്ങനെ പറഞ്ഞ ഇന്റീജിയർ വാല്യൂസ് നമ്മൾ സ്റ്റോറ് ചെയ്യും അല്ലെങ്കിൽ കെയർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയിൽ നമ്മൾ എന്താ സ്റ്റോറ് ചെയ്യും എ ബി സി അങ്ങനെ ക്യാരക്ടേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും അതേപോലെ തന്നെ ഈ പോയിന്റർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു വേരിയബിൾ ആണ് പക്ഷെ അത് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി അഡ്രസ്സിനായിരിക്കും സ്റ്റോർ ചെയ്യുക അപ്പോൾ ഒരു പോയിന്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഒരു വേരിയബിൾ ആണ് അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഇതിനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു പോയിന്റർ എന്താന്ന് മനസ്സിലാവാതെ അതിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ളി ഒരു വേരിയബിളാണ് അത് എന്ത് ചെയ്യും ഒരു മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റർ യൂസ് ചെയ്യാം ഇൻഡിജർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ അഡ്രസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻഡിജർ പോയിന്റർ ആയിരിക്കും ഉണ്ടാക്കേണ്ട ഒരു അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന എന്റെ ഒരു സാധനത്തിന്റെ മെമ്മറി അഡ്രസ് ആണ് അതായത് ഒരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സീൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളാകുന്ന പറയാൻ കാരണം തന്നെ നമുക്ക് ഈ മെമ്മറി മാനേജ്മെന്റ് കുറച്ചും കൂടി സിസ്റ്റം ലെവലിലോട്ട് ഇറങ്ങി ചെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് മെമ്മറി നമ്മൾ സ്വയമാണ് നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രോഗ്രാമറാണ് ഹാൻഡിൽ ചെയ്യുന്നത് മെമ്മറിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് എന്താ ശരിക്കും ഒരു പോയിന്റ് എന്ന് കഴിഞ്ഞാൽ സംഭവം ഓക്കെ മെമ്മറി ലെവലിലാണ് നമ്മളതിനെ ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സിംപിളി പറയുകയാണെങ്കിൽ നമ്മളൊരു പോയി നമ്മൾ പ്രോഗ്രാം എഴുതാറുണ്ട് അല്ലെ നമ്മൾ എക്സാമ്പിൾ എഴുതാൻ നമ്മള് ഇൻഡെക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ശരി എന്ത് ചെയ്ത് ഈ ഇൻ്റെ എക്സ് എന്ന് എഴുതി എഴുതിയിട്ട് ഇതിന് നമ്മൾ കമ്പ ഇത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇൻ്റെ എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ കമ്പൈലർ എന്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും മെമ്മറിയിൽ പോയിട്ട് എക്സിന് വേണ്ടിയിട്ടൊരു ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും റിസേർവ് ചെയ്ത് വയ്ക്കും അവിടെ ഈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെയും റിസർവ് ചെയ്ത് വെക്കും അപ്പോൾ ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എന്ന് ചോദിച്ചാൽ ആ എക്സിലോട്ട് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതിനെ ഒക്കെ പാട് ഇൻടർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു അനിമേഷൻ പോലെ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ അപ്പോൾ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ അധികം ഒന്നും ഞാൻ പറയുന്നില്ല ഈ പോയിന്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രസന്റേഷൻ ആണ് ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് ഈ പോയിന്ററിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഹൗ പോയിന്റർ വർക്ക്സ് ഓക്കെ ഇതാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന സാധനം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണ് ഓരോ ബ്ലോക്ക് 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 ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പം ഇതൊന്നല്ല ശരിക്കും കുറെ ഉണ്ടായിരിക്കും എത്ത കുറെ ഉണ്ടായിരിക്കും കുറേ ആയിട്ടുള്ള നമ്മളിപ്പോൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടേ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ മെമ്മറിക്ക് എന്തുണ്ടായിരിക്കും ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നമ്മൾ എപ്പോഴും ഈ മെമ്മറി അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്തോളാം ഓക്കെ നമ്മൾ നമ്മൾ അങ്ങനെയാണ് ഒരു നമ്മുടെ കൺവെൻഷൻ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അപ്പോൾ അപ്പോൾ ആയിരം ആയിരത്തി ഒന്നായിരത്തി രണ്ടായിരത്തി മൂന്നായിരത്തി നാലായിരത്തി അഞ്ചുപറഞ്ഞ നമ്മൾ എഴുതി വെച്ചു നമ്മൾ എഴുതി വെച്ചല്ല അതിൻ്റെ ഒരു മെമ്മറി അതിൻ്റെ ഒരു അഡ്രസ്സാണ് ഓക്കെ ഈ അഡ്രസ്സാണ് നമ്മൾ എന്ത് നീയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്സസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി ഉണ്ടാവുക നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുക കേട്ടോ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയാണ് പ്രോഗ്രാം ചെയ്തു ഓക്കെ അപ്പോൾ ഇൻഡെക്സ് എന്ന് നമ്മൾ എഴുതി ഓക്കെ ഇൻഡെക്സ് എന്ന് നമ്മൾ എഴുതി ഓക്കെ ഇൻഡെക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ സംഭവിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ മെമ്മറിയിൽ ഒരു സ്പേസ് കണ്ടുപിടിക്കും എന്നിട്ട് അത് എന്ത് ചെയ്യും അത് എക്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുകയാണ് എക്സ് എന്ന് പറഞ്ഞ ഇൻറ്റിജിയർ വേരിയബിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈ ഈ സ്ലോട്ടിലോട്ടായിരിക്കും പോവുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് എഴുതാൻ പോകണ എക്സ് ഈക്വൾ ടു ഫിഫ്റ്റി എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞായിരിക്കും അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുക ഈ മെമ്മറിയിൽ അമ്പത് എന്ന് നമ്മൾ റൈറ്റ് ചെയ്യും ഓക്കെ നമ്മൾ ഓപ്പറേഷൻ സിസ്റ്റം റൈറ്റ് ചെയ്ത് വയ്ക്കും നെക്സ്റ്റ് നമ്മൾ ഒരു പോയിന്റർ ഉണ്ട് നമ്മൾ പോയിന്റർ നമ്മൾ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ആണെങ്കിൽ ഇൻഡെക്സ് എന്ന് എഴുതും നമ്മളൊരു പോയിന്റർ വേരിയബിൾ ആണെന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ കമ്പൈലറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ വേരിയബിളിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കും സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം അതൊരു പോയിന്റർ വേരിയബിൾ ആണ് എന്നാണ് അർത്ഥം ഓക്കെ അതൊരു പോയിന്റർ ആണ് എന്നാണ് അർത്ഥം അതായത് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ശരിക്കൊരു മെമ്മറി അഡ്രസ് ആണ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് സിസ്റ്റത്തിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇൻഡീജർ ടൈപ്പിൽ ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് ആ വേരിയബിളിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുക ഒരു ഇൻഡിജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതി എന്ത് സ്റ്റാർ പോയിന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുക വെച്ചാൽ നമ്മൾ വേറൊരു മെമ്മറി അഡ്രസ്സ് എടുക്കും ഓക്കെ വേറൊരു മെമ്മറി അഡ്രസ്സിലോട്ട് എന്തെയും ഈ സ്റ്റാർ പോയിന്റർ അല്ലെങ്കിൽ പി ടി ആർ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തെയും റിസർവ് ചെയ്ത് കൊടുക്കും ഇവിടെയാണ് നിനക്ക് സ്റ്റോർ ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം എക്സിനും ഒരു മെമ്മറി അഡ്രസ്സുണ്ട് അതായത് എക്സിനും ഒരു മെമ്മറി അഡ്രസ്സുണ്ട് പി ടി ആറിനും ഒരു മെമ്മറി അഡ്രസ് ഉണ്ട് ഓക്കെ കാര്യം മനസ്സിലായി ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എല്ലാ ഒരു സ്റ്റോറി സ്റ്റോറിന്ന് ഒരു മെമ്മറി അഡ്രസ്സിലാണ് ശരിയല്ല ഒരു മെമ്മറിയിലാണ് നമ്മൾ എല്ലാ സ്റ്റോറി അപ്പോൾ എക്സിനും ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ട് പി ടി ആറിനും ഒരു മെമ്മറി അഡ്രസ്സുണ്ട് ഓക്കെ എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് പറഞ്ഞതാണ് ആയിരാണ് പതിനായിരമാണ് പി ടി ആറിൻ്റെ മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനായിരത്തി നാലാണ് കാര്യം മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുക നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ പോയിന്റർ വേരിയിലോട്ട് എന്താണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് ഒരു മെമ്മറി അഡ്രസ് ആണ് നമ്മൾ എടുത്ത് വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതൊരു നൾ വേരിയബിളിലോട്ടാണ് നള്ളിലോട്ടാണ് അതിലൊന്നും ഇല്ലാത്ത രീതിയിലോട്ടാണ് ഇത് എന്ത് ചെയ്യുക ഇത് പോയിന്റ് ചെയ്യുക അപ്പം നമ്മൾ നമ്മളത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അൺ അലോക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ അപ്പം സിസ്റ്റം ഓൾറെഡി എന്തെങ്കിലും റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ അതല്ല നമുക്ക് എന്ത് ചെയ്യണം ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ്സാണ് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഓക്കെ അതായത് ആംബ്രസെൻറ്റ് ആംബ്രസെൻ്റ് ആംബ്രസെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ആൻഡ് സിമ്പിളാണ് നമ്മൾ ചെയ്യുക അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ പി ടി ആർ നേളും പി ടി ആർ ഈക്വൽ ടു ഓക്കെ അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയും അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആംബ്രസെൻറ് ഓഫ് എക്സ് ആംബ്രസെൻ്റ് ഓഫ് ഇവിടെ എക്സ് എന്നല്ല ഇവിടെ സ്മോൾ ലെറ്റർ എക്സ് ആണ് കേട്ടോ ഞാൻ ടൈപ്പ് ചെയ്ത മാറിപ്പോയതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആംബ്രസെൻറ്റ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലോട്ട് എന്ത് വരും എന്ന് വെച്ചാൽ ഈ സ്ഥലത്തോട്ട് എന്ത് വരും പതിനായിരം എന്ന് വരും അതായത് ഈ എക്സിന്റെ മെമ്മറി അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സിംപിളി ഒരു പോയിന്റർ വർക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഒരു പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇന്ത്യ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞ രീതിയിൽ ഓക്കെ സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സാധനം ഒരു ഡി ഒരു വേരിയബിളിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു പോയിന്റർ വേരിയബിൾ ആണ് എന്നാണ് അർത്ഥം പിന്നെ നമ്മൾ അതിനെന്ത് ചെയ്യും ഇനീഷ്യലൈസ് ചെയ്യും പോയിൻ്ററിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം എന്റെ മുമ്പ് ഇനീഷ്യലൈസ് ചെയ്യണം അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും സിഗ്നൽ സിസ്റ്റം അബോട്ട് ചെയ്യും സിസ്റ്റം അബോട്ട് പറഞ്ഞാൽ സിഗ്ഗബോട്ട് പറഞ്ഞ രററ് വരാറുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാലോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറി അഡ്രസ്സിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അബോട്ട് ഉണ്ടാവുക സാധാരണ നമ്മൾ പോയിന്റർ പ്രോഗ്രാംസ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സിഗ് അബോട്ട് എന്ന് പറയും സിസ്റ്റം സിഗ് അബോട്ട് ഒക്കെ എഴുതി കാണിക്കും അപ്പോൾ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പി ടിആർ ഈക്വൾ ടു ആംബ്രസെൻറ് ഓഫ് എക്സ് എന്ന് എഴുതി കാണിക്കും എക്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പോയിന്ററിലേക്ക് എന്ത് ചെയ്തോ എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു അപ്പോൾ എന്ത് ചെയ്യും പോയിന്ററിൽ എന്ത് ചെയ്യും ഈ പി ടി ആറിൽ എന്ത് ചെയ്യും ആയിരുന്നു പതിനായിരുന്നെന്തെയ്യും സ്റ്റോർ ചെയ്ത് നോക്കി ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു മെമ്മറി ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുക ഇനിഷ്യലൈസ് ചെയ്യുക ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യണം ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയെ ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും എക്സിൻ്റെ അഡ്രസ്സാണ് എൻ്റെ അടുത്തുള്ളത് ഇനി എനിക്ക് ഈ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എക്സിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും ശരിയല്ലേ അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് മാറ്റണമെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ പി ടി ആർ ഓക്കെ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അർത്ഥം അതിൻ്റെ വാല്യൂ അറ്റ് ദ പി ടിആർ ഓക്കെ പോയിന്റർ വേരിയബിൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണോ പതിനായിരത്തിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ പതിനായിരത്തിലോട്ടാണ് പോയിന്റ് ഇരിക്കുന്നത് ആ സ്ഥലത്തുള്ള വാല്യൂനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പൊ കൺഫ്യൂഷൻ വരരുത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർ പി ടി ആർ യൂസ് ചെയ്യും വാല്യൂ എടുക്കുന്ന സമയത്തും സ്റ്റാർ പി ടിആർ യൂസ് ചെയ്യും അതായത് ഡിക്ലെയർ ചെയ്യണ സമയത്ത് ഒരു തവണ നമ്മൾ യൂസ് ചെയ്യും സ്റ്റാർ പി ആർ എന്ന് പറഞ്ഞാൽ കമ്പൈലറിനോട് പറയുകയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഒരു വേരിയബിൾ എന്താണ് ഒരു പോയിന്റ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ടൈം നമ്മൾ അതിനെ യൂസ് ചെയ്യണം ഓക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം ഒന്ന് പി ഒന്ന് ആർ എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാം സ്റ്റാർ പി ടിആർ യൂസ് ചെയ്യാം പി ടി ആർ എന്ന് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാതെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ മാനിപ്പു നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പക്ഷേ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആറ്റ് ഓക്കെ വാല്യൂ ആക്റ്റ് എന്നാണ് അർത്ഥം അതായത് നമ്മൾ ആ പോയിൻ്റർ വേരിയബിൾ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള വാല്യൂ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അറുപത്തൊമ്പത് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു അറുപത്തൊമ്പത് എന്നാക്കി കഴിഞ്ഞാൽ ശരിക്കും എന്ത് വരണം ഈ അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞ സ്ഥലം മാറിയിട്ട് അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് മാറിയിട്ട് എന്ത് ചെയ്യണം അവിടെ അറുപത്തൊമ്പത് എന്ന് വരണം ഓക്കെ ഇങ്ങനെയാണ് സംഭവം നടക്കുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു എങ്ങനെയാണ് ഒരു പോയിൻ്റ് വർക്ക് ചെയ്യാമെന്ന് അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് നോക്കാം ഇനി വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇൻഡെക്സ് ഈക്വൾ ടു ഫിഫ്റ്റി ഇനി എനിക്ക് എന്ത് ചെയ്യണം ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം അത് എനിക്ക് എന്തിൻ്റെ അഡ്രസ്സാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത് അതായത് ഇൻഡീജർ ടൈപ്പുള്ള ഒരു സാധനത്തിൻ്റെ അഡ്രസ്സാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇൻഡിജർ വേരിയബിൾ ഉണ്ടാക്കേണ്ട അപ്പോൾ ഇൻഡ് സ്റ്റാർ പി ടി ആർ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം പോയിന്ററിനോ പി ടി ആർന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാട്ടോ ഞാൻ പി ടി ആർ നീതി ഓക്കെ ഇൻഡ് സ്റ്റാർ പി ടി ആറിന് നീതി ഓക്കെ ഞാൻ ഇതിൻ്റെ ഡിക്ലെയർ ചെയ്തു അതിനുശേഷം പി ടി ആർ ഈക്വൽ ടു ആംബ്രസെൻറ് ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ അഡ്രസ് ആണ് ഞാൻ അവിടെ സ്റ്റോർ ചെയ്യണമെന്ന അർത്ഥം ഓക്കെ അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻ്റ് അഫ് പ്രിൻ്റ് ഔഫ് ഞാൻ അവിടെ കൊടുത്തു പേഴ്സൻറ്റേജ് പിയാണ് നമ്മൾ എന്ത് ചെയ്യുക മെമ്മറി അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് പി ഓക്കെ യു അൺസൈൻഡ് ഇൻഡും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഞാൻ പിന്നാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു എക്സാർ ഡിസിമി ഫോർമാറ്റിൽ അത് പ്രിൻറ് ചെയ്ത് കാണിക്കും അതിനുശേഷം എന്ത് ചെയ്തു ആംബ്രസെൻ്റ് ഓഫ് എക്സ് പ്രിൻറ് ചെയ്തു അപ്പോൾ അഡ്രസ് ഓഫ് എക് ആംബ്രസെൻ്റ് എക്സ് ആണ് അഡ്രസ് ഓഫ് എക്സ് എന്താണ് ആം ഓഫ് എക്സ് ആണ് നമ്മൾ ഫസ്റ്റ് പ്രിൻറ് ചെയ്യുമ്പോൾ ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു പോയിൻ്റ് ഉണ്ടാക്കി ആ പോയിന്റ് വേരിയബിളിലോട്ട് എന്ത് ചെയ്തു ഞാൻ ആം ഈ എക്സിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു അപ്പോൾ ഞാൻ സെയിം സാധനം തന്നെ നമ്മൾ ചെയ്താണ് വാല്യൂ ഓഫ് പി ടി ആർ എന്താണ് നമുക്ക് കിട്ടാൻ നോക്കാം കേട്ടോ പി ടി ആർ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ നോക്കാം പി ടി ആർ വാല്യൂ ഓഫ് പി ടി ആർ എന്ന് ചെയ്തു അപ്പർസെൻറ്റേജ് ഫീസ് സ്ഥലത്ത് എന്ത് ചെയ്യാം പി ടി ആർ ആണ് പ്രിന്റ് ചെയ്ത് കാണുക ഓക്കെ അതിനുശേഷം വാല്യൂ ഓഫ് പി ടി ആർ എന്താണ് സ്റ്റാർ പി ആണ് അപ്പോൾ ശരിക്കും എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഈ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ സെയിം ആയിരിക്കണം ഓക്കെ അതാണ് എൻ്റെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതി പ്രത്യേകം ഇനി അടുത്തത് ഓക്കെ വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആർ സ്റ്റാർ പി ടി ആർ പെർസെൻറ്റേജ് ഡി കാരണം എന്താ പോയിൻ്റ ഒരു ഇൻറ്റീജിയർ വേരിയബിൾ ആണ് ഓക്കെ സ്റ്റാർ പി ടി ആർ സേവ് ചെയ്ത് അതായത് വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആർ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത് ജസ്റ്റ് സേവ് ചെയ്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അഡ്രസ്സ് ഞാൻ ഇവിടെ എല്ലായിടത്തും ഒരു സ്ലാഷ് തന്നെ കൊടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും എന്താ സംഭവം ഓക്കെ സേവ് ചെയ്തു അപ്പോൾ എന്താ ചെയ്തു എന്ത് ചെയ്തു അഡ്രസ്സ് ഓഫ് എക്സ് ഈക്വൾഡ് എന്ത് ചെയ്തു എഴുതി കാണിച്ചോ അല്ലേ എക്സിൻ്റെ അഡ്രസ്സ് എന്താണ് ഈ സംഭവമാണ് ഇതാണ് നമ്മുടെ മെമ്മറി അഡ്രസ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ നമ്മുടെ മെമ്മറി അഡ്രസ്സ് സാധാരണ ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക കേട്ടോ ഇനി വാല്യൂ ഓഫ് പി ടി ആർ എന്താണ് പി ടിആറിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്തിട്ട് എക്സിൻ്റെ ആണ് സ്റ്റോർ ചെയ്തിട്ടല്ലേ അതായത് ഈ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തത് അത് തന്നെ നമുക്ക് കിട്ടിയില്ലേ ശരിയല്ലേ സെയിം സാറിന് അതായത് വാല്യൂ സെയിം അല്ലേ ഓക്കെ അതിനുശേഷം എന്ത് വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആർ നമ്മൾ എക്സിൽ എന്താണ് സ്റ്റോർ ചെയ്തിരുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മൾ വാല്യൂ ഓഫ് അഡ്രസ് ഓഫ് എക്സ് പ്രിന്റ് ചെയ്തു അതിനുശേഷം വാല്യൂ ഓഫ് എക്സ് എനിക്ക് പ്രിന്റ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ഇനി അതൊരു കൺഫ്യൂഷൻ വരുള്ളൂ കൺഫ്യൂഷൻ മാറുള്ളൂ അല്ലേ ശരിയല്ലേ വാല്യൂ ഓഫ് എക്സ് എക്സ് ഓക്കെ സേവ് ചെയ്തു അതിനുശേഷം അപ്പോൾ എന്ത് ചെയ്തു അഡ്രസ് ഓഫ് എക്സ് എന്ത് ചെയ്തു സെയിം കിട്ടി ഓക്കെ അഡ്രസ് ഓഫ് എക്സിൻ്റെ അഡ്രസ്സ് കിട്ടി അതിന് എക്സിന്റെ വാല്യൂ കിട്ടി അല്ലെ ഫിഫ്റ്റി അതിനുശേഷം വാല്യൂ പോയിന്റ് എന്തായിരുന്നു വാല്യൂ ഓഫ് പി ടി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സ്റ്റോർ ചെയ്ത് എക്സിന്റെ അഡ്രസ്സ് ആയിരുന്നു സ്റ്റോർ ചെയ്തില്ലേ അതിനെ കിട്ടിയിട്ടുണ്ട് ശരിയല്ലേ അതിനുശേഷം എന്ത് ചെയ്തു വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞത് ഫിഫ്റ്റി അതായതാണ് എക്സിന്റെ വാല്യൂ ആണ് എനിക്ക് കിട്ടിയത് ശരിയല്ലേ കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണ് സംഭവം നടക്കുക ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പോയിന്റർ എവിടക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും എക്സിലോട്ടാണ് എക്സിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇനി എനിക്ക് പോയിന്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ എക്സിനെ ഇൻഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാപ്പ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ആ മെമ്മറി അഡ്രസ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ആ മെമ്മറി അഡ്രസ്സിൽ പോയിട്ട് ഞാൻ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും ആക്ച്വലായിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യും മാറും അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു നയൻറ്റി നയൻ എന്ന എഴുതി വിചാരിക്കാം അതിന് ശേഷം വാല്യൂ ഓഫ് പി ടി ആറും വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആറും ഞാൻ വീണ്ടും പ്രിൻറ്റ് ചെയ്ത് വിചാരിക്കാം വാല്യൂ ഓഫ് പി ടി ആറും വാല്യൂ ഓഫ് സ്റ്റാർ പി ടി ആറും ഞാൻ വീണ്ടും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം അതിനുശേഷം വാല്യൂ ഓഫ് എക്സും പ്രിന്റ് ചെയ്തു വാല്യൂ അഡ്രസ് ഓഫ് എക്സും വാല്യൂ ഓഫ് എക്സും ഞാൻ പ്രിന്റ് ചെയ്തു ഇവിടെ പി ടി ആർ ഈക്വൾ ടു നയൻറ്റി നയൻ എഴുതിയതിനു ശേഷം ആണ് ഞാൻ ചെയ്യുമ്പോൾ ഓക്കെ അതിനുശേഷം ഞാൻ സേവ് ചെയ്തു ഇവിടെ നോക്കുക അഡ്രസ് ഓഫ് എക്സ് ഈക്വൾ ടു സെയിം വന്നു അതിൻ്റെ വാല്യൂ എന്തായിരുന്നു ആദ്യം അമ്പതായിരുന്നു കൊടുത്തിരുന്നത് ശരിയല്ലേ പിന്നെ എന്ത് ചെയ്തു പി ടിആറിൻ്റെ അഡ്രസ്സ് പി ടിആർ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് അതിൻ്റെ സ്റ്റാർ പി ടിആർ എന്താണ് ഫിഫ്റ്റി ആവുന്നത് അല്ലേ ഓക്കെ പിന്നെ അഡ്രസ് ഓഫ് എക്സ് സെയിം മാറിയിടുന്നില്ല യാ പിന്നെ ഞാൻ എന്ത് ചെയ്തു വാല്യൂ ഓഫ് എക്സ് അതായത് സ്റ്റാർ പി ടി ആർ ഈക്വൾ ടു നയൻറ്റി നൈൻ എന്ന് കൊടുത്തിന് ശേഷമാണ് ഞാൻ പിന്നെ വാല്യൂ ഓഫ് എക്സ് പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ അഡ്രസ് ഓഫ് എക്സും വാല്യൂ ഓഫ് എക്സ് വരുന്നത് അപ്പോൾ വാല്യൂ ഓഫ് എക്സ് എന്തായി നയൻറ്റി ആയി ചേട്ടല്ലേ പിന്നെ എന്ത് ചെയ്തു വാല്യൂ ഓഫ് പി ടി ആർ സെയിം ഓക്കെ സെയിം ഇത് അഡ്രസ് ആണ് പക്ഷേ വാല്യൂ ഓഫ് പോയിന്റായിരുന്നു അതെന്ന് വാല്യൂ ഓഫ് പോയിന്റർ സ്റ്റാർ പി ടി ടിആർ എന്താണെന്ന് നയന്റി നയർ ഓക്കെ അപ്പോൾ കാര്യം മനസ്സിലായാലോ നമ്മൾ പോയിന്റർ പോയിന്ററിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു പോയിന്ററിൽ നമുക്ക് എന്ത് ഒരു മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും ആ പിന്നെ ആ മെമ്മറി അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ആ വേരിയബിളിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള വാല്യൂ അതിൻ്റെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ പോയിന്ററിന് ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം വന്നത് പവർഫുൾ ആണെന്ന് പറയാൻ കാരണം കാരണതാണ് നമുക്കൊരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആ മെമ്മറി അഡ്രസ്സിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത് പോയിന്റർന്ന് പറയും അപ്പോൾ പോയിന്ററിന്റെ ബേസിക് ആയുള്ള സംഭവമാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഓക്കെ എന്താണ് ഒരു പോയിന്റർ ആ പോയിന്ററിൽ എന്താണ് സ്റ്റോർ ചെയ്യുക പോയിന്ററിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വാല്യൂ ആക്സസ് ചെയ്യുക ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത് നെക്സ്റ്റ് വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് ഒരു പോയിന്റെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പോയിൻ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ല സാധാരണ എല്ലപ്പോഴും എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ എന്തൊരു സംഭവമാണെന്ന് എന്ന് വിചാരിച്ചിട്ട് അതിനെ ചെയ്യോ അപ്പം തന്നെ മാറ്റി വെക്കും പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലൈറ്റ് ഒരു സംഭവം പോയിന്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുക നിങ്ങൾ എല്ലാം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ബൈ